മിഷൻ ടൂറും കഴിഞ്ഞ് വരുന്ന ശിഷ്യരോട് ഈശോ പറയുന്നത് വരും നമുക്കൊരു വിജന സ്ഥലത്തേക്ക് പോകാം അല്പം വിശ്രമിക്കാം സഹാനുഭൂതി അല്ലാതെ മറ്റെന്താണിത് ഇതിനുള്ള കാരണവും അവിടെ തന്നെ പറയുന്നുണ്ട് അനേകം ആളുകൾ വരികയും പോവുകയും ചെയ്തിരുന്നു അതിനാൽ ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല അതുകൊണ്ട് ആറില്ലാത്ത വിജന സ്ഥലത്തേക്ക് കൊത്തുപോകുകയാണ് അവിടെ ചെല്ലുമ്പോഴോ കരവഴിയായി ജനക്കൂക്കത്തെ കാണുമ്പോൾ ഈശോയ്ക്ക് അവരുടെ മേൽ അനുകോന്നി അതിൻ്റെ പരിസമാപ്തി പറയുന്നത് നിങ്ങളുടെ അപ്പം പന്തീരായിരത്തിന്റെ മുകളിൽ ആളുകളാണ് തൃപ്തരാകുന്നത് അയ്യായിരം പുരുഷന്മാരെന്ന് പറഞ്ഞാൽ അതിനൊപ്പം സ്ത്രീകളും കുട്ടികളും ആകുമ്പോൾ പന്തീരായിരത്തിന് മുകളിൽ പന്ത്രണ്ടു പേരുടെ അപ്പമാണ് ായിരം പേർക്കായിട്ട് വർദ്ധിക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യവും ഈ വർദ്ധിക്കുന്നത് അപ്പമാണെന്നുള്ളതിൽ അത് ഭാഹ്യമായ ഒരു പ്രതീകം മാത്രമാണ് അതിലൊക്കെ ഉപരിയായിട്ട് വർദ്ധിക്കുന്നത് പെരുകുന്നത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈശോയുടെ അനുകമ്പയാണ് കാരുണ്യമാണ് പന്ത്രണ്ട് പേരോട് തോന്നിയ സഹാനുഭൂതിയാണ് ഈ വലിയ ജനക്കൂട്ടത്തോട് അവൻ അനുകമ്പയായിട്ട് മാറുന്നത് ഇതിനുള്ള കാരണവും മുന്നോട്ട് പോകുമ്പോൾ വ്യക്തമാകുന്നുണ്ട് ആറര നാൽപ്പത്തിയാറില് ഈ ജനപൂത്രത്തെ പിരിച്ചുവിട്ട ശേഷം യേശോ പ്രാർത്ഥിക്കാൻ മന മുകളിലേക്ക് പോയി ജീവൻ്റെ ഉറവിടവുമായിട്ടുള്ള എൻ്റെ ജീവന്റെ പൂർണ്ണതയുമായിട്ടുള്ള ബന്ധത്തിൽ അവബോധത്തില് ആ തിരിച്ചറിവിലാണ് സഹാനുഭൂതി ഉരുവാകുന്നതും അത് വർദ്ധിച്ച് പെരുകുന്നതും ജീവൻ്റെ ഉറവിടവുമായിട്ടുള്ള അവബോധം തിരിച്ചറിവിലെ നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് കൺവുമ്പിൽ വരുന്നവനൊക്കെ തൻ്റെ തന്നെ ഭാരമാണ് സഹോദരനാണ് സഹോദരിയാണ് ഫ്രാൻസിസ് പാപ്പായ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്താ അന്ന് പൗക്ലേബില്ലേ ആസ്പ്ര കർദിനാദേശീയ കമ്പാഷനെക്കുറിച്ചുള്ള പുസ്തകത്തിൻ്റെ സ്പാനിഷ് എഡീഷൻ ഇറങ്ങിയായിരുന്നു ഒരു കോപ്പി ദർ ഗോഡിയോ കന്ദിനാവിൻ്റെ പുസ്തകം

നിജം വരിയും സദാ കരുണാകര നൽകുകാതെ ചിന്തയും അന്യകമ്പ സഹാനുഭൂതി ഉളവാകുന്നത് ധരികുന്നത് എൻ്റെ ജീവന്റെ ഉറവിടവുമായി തുകുന്നത് എന്തത്തിൻ്റെ ആ തിരിച്ചറിവിൻ്റെ അവബോധികൃതമാണ്